ഞായറാഴ്ച രാത്രിയോടെയാണ് തൊഴുത്തിൽ കെട്ടിയിരുന്ന പശുക്കൾ അസ്വസ്ഥത പ്രകടിപ്പിച്ചത് പിന്നാലെ പതിമൂന്ന് പശുക്കൾ കുഴഞ്ഞുവീണ് മരിക്കുകയായിരുന്നു പതിനേഴുകാരനായ ജോർജും സഹോദരൻ മാത്യുവും ചേർന്നായിരുന്നു പശുക്കളുടെ പരിപാലനം അഞ്ച് പശുക്കളുടെ നില ഗുരുതരമാണ് ഞായറാഴ്ച വൈകിട്ട് എട്ട് മണിയോടെയാണ് കപ്പതൊണ്ട് തീറ്റയായി നൽകിയത് ഇതിനു മുൻപും ഉണങ്ങിയ തൊണ്ട് തീറ്റയായി നൽകിയിരുന്നുവെന്ന് ഇവർ പറഞ്ഞു എന്നാൽ ഞായറാഴ്ച കപ്പതൊണ്ട് തീറ്റയായി നൽകി വൈകാതെ പശുക്കൾ മരിച്ചു വീഴുകയായിരുന്നു എല്ലാത്തിനും ഇങ്ങനെ ആയെന്ന് അത്ര ഇപ്പോൾ അടുത്ത് എത്തിയപ്പോഴത്തേക്കും എല്ലാം കടന്ന് ഇങ്ങനെ കാല കടന്ന് വരയ്ക്കാൻ തുടങ്ങി പിന്നെ ആയപ്പോഴത്തേക്കും കിടന്ന് അവിടെ കിടന്ന് പിടയ്ക്കാൻ തുടങ്ങി പത്ത് ലക്ഷത്തിലേറെ രൂപയുടെ നഷ്ടമാണ് കണക്കാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മികച്ച കുട്ടി ക്ഷീര കർഷകനുള്ള പുരസ്കാരം മാത്യുവിന് ലഭിച്ചിട്ടുണ്ട് കുട്ടികളുടെ സാമ്പത്തിക സഹായം ഉറപ്പാക്കുമെന്ന് ക്ഷീര വികസന വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി അറിയിച്ചതായി പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു കൂടാതെ നമ്മുടെ മിനിസ്റ്റർ ഇവിടുത്തെ ഉടമയായ നമ്മുടെ മാത്യുവിനെ വിളിച്ചിരുന്നു നാളെ എത്തുമെന്നാണ് ഡിപ്പാർട്ട്മെൻറ്റുകൾ വിവിധ ധനസഹായങ്ങളും ഉറപ്പു നൽകിയിട്ടുണ്ട് ചത്ത പശുക്കളുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടത്തി മരിച്ചീനു തൊണ്ട് ഉള്ളിൽ ചെന്നതാണ് മരണകാരണമെന്നാണ് പ്രാഥമിക നിഗമനം ഇളംദേശം ബ്ലോക്ക് പഞ്ചായത്ത് കുട്ടിക്കർഷകർക്ക് സഹായം നൽകുമെന്ന് അറിയിച്ചിട്ടുണ്ട് സി മലയാളം ന്യൂസ് ഇടുക്കി പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം